കർത്താവ് നമ്മുടെ ജീവിതത്തെ എത്രയോ അനുഗ്രഹീതമായിട്ടാണ് എന്നും നയിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല ഈശോയ്ക്ക് പ്രാർത്ഥനാപൂർവം അതിന് നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് വേണം ദൈവവചനം ശ്രവിക്കാം. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഇന്ന് 18-ാം ദിവസമാണ് വിമല ഹൃദയ പ്രതിഷ്ഠ. അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിൻ്റെ 18-ാം ദിവസമാണ്. നമ്മൾ ഇന്ന് പ്രത്യേകമായും ശ്രവിക്കുന്ന ദൈവവചനം അത് മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്? ലോകത്തിൻ്റെ സ്വാധീനങ്ങളെ ചെറുത്ത് അതിജീവിക്കണം. എന്തിനാണ് ഞാൻ നിർത്തി നിർത്തി പറയുന്നത്? ഇത് നമ്മുടെ ഉള്ളിലേക്ക് കയറണം. ലോകത്തിൻ്റെ സ്വാധീനങ്ങളെ ചെറുത്ത് അതിജീവിക്കണം. അതിനൊത്തിരിയേറെ പ്രാപ്തിക്കുറവുള്ളവരാണ് നമ്മൾ. പല കാരണങ്ങളാലും പലപ്പോഴും ലോകത്തിൻ്റെ പല തരത്തിലുള്ള ഇങ്ങനെ പ്രലോഭനങ്ങളെ, സ്വാധീനങ്ങളെ ഒക്കെ ചെറുക്കാനോ അതിജീവിക്കാനോ പറ്റാത്ത വിധത്തിൽ പിടഞ്ഞു വീഴുന്നവരാണ്, പരാജയപ്പെടുന്നവരാണ് നമ്മൾ. പക്ഷേ ലോകത്തിൻ്റെ പല തരത്തിലുള്ള നമ്മുടെ വിശ്വാസത്തിന്, ആത്മീയ ജീവിതത്തിന് നിരക്കാത്ത വിധത്തിലുള്ള എല്ലാ സ്വാധീനങ്ങളെയും ചെറുത്ത് തോൽപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അതിന് നമുക്ക് സാധിക്കണമെങ്കിൽ ദൈവവചനവും ദിവ്യകാരുണ്യവും പരിശുദ്ധ മാതാവിൻ്റെ ശക്തമായ മാധ്യസ്ഥവും നമുക്കെല്ലാവർക്കും കൂടിയേ തീരൂ. നല്ല സന്തോഷത്തോടെ ഒരുമിച്ചൊന്നോർക്ക പറഞ്ഞേ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, യാക്കോബ് സ്ലീഹ എഴുതിയ ലേഖനം 4:4 ഇങ്ങനെയാണ് അരുളി ചെയ്യുന്നത്: ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ലോകത്തിൻ്റെ മിത്രമാകാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ തന്നെ ദൈവത്തിൻ്റെ ശത്രുവാക്കുന്നു. അതുകൊണ്ട് ലോകത്തോടുള്ള മൈത്രി, ലോകം തരുന്ന സ്വാധീനങ്ങളെ നമ്മൾ ചെറുത്ത് തോൽപ്പിക്കണം. അപ്പോൾ ഓർക്കും, എന്താണ് ഈ ലോകം എന്ന് പറഞ്ഞാൽ ഇന്ത്യ, അല്ലെങ്കിൽ ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക, അമേരിക്ക എല്ലാം കൂടെ ചേരുന്ന ഈ ലോകം. അങ്ങനെയല്ല നമ്മൾ ലോകത്തോടുള്ള മൈത്രി എന്നതുകൊണ്ട് യാക്കോബ് സ്ലീഹ ഉദ്ദേശിക്കുന്നതും. ലോകത്തിൻ്റെ സ്വാധീനങ്ങളെ ചെറുത്ത് തോൽപ്പിക്കണം എന്നൊക്കെ പറയുമ്പം ഈ നമ്മളായിരിക്കുന്ന ഇപ്പൊ കേരളമോ ഇന്ത്യയോ അങ്ങനെയുള്ള ഒരു ലോകത്തെ തോൽപ്പിക്കുക എന്നുള്ളതല്ല. നേരെ മറിച്ച് കർത്താവീശമിശിഹായെയും ഈശോയുടെ പഠനങ്ങളെയും അവഗണിച്ച് നമ്മളെ വിശ്വാസത്തിൽ നിന്നൊക്കെ വ്യതിചലിപ്പിച്ച് പ്രാർത്ഥന വേണ്ട, വിശ്വാസം വേണ്ട, ഒന്നും വേണ്ട എന്നുള്ള ആശയങ്ങൾ, അങ്ങനെയുള്ള വ്യക്തികൾ, സമൂഹങ്ങൾ അങ്ങനെയുള്ളതിനോട് ചെറുത്ത് നിൽക്കാനും അതിനെ അതിജീവിക്കാനും നമുക്ക് സാധിക്കണം. അതാണ് ലോകം എന്ന് പറയുന്നത്. അത് 3 തരത്തിലാണ് ഈ ലോകം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒന്നാമതായിട്ടുണ്ടല്ലോ, ഈ ലോകത്തിൻ്റെ ചില ആശയങ്ങൾ, സിദ്ധാന്തങ്ങൾ, ഐഡിയോളജികൾ വഴിയായി നമ്മളെ എല്ലാ തരത്തിലും വശീകരിച്ച് വിശ്വാസത്തിൽ നിന്നും വ്യതിചലിപ്പിക്കാൻ നോക്കും. അതെങ്ങനെയൊക്കെയാണ്? കർത്താവീശമിശിഹായുടെ സുവിശേഷത്തിന് തികച്ചും വിപരീതമായ ആശയങ്ങൾ, പഠനങ്ങൾ, ഐഡിയകൾ, അങ്ങനെ അത് നമ്മുടെ ഉള്ളിലേക്ക് കുത്തി നിറച്ച് കയറ്റാൻ നോക്കും. അതാണ് ഒരു ലോകം എന്ന് പറയുന്നത്. അങ്ങനെയുള്ളൊരു ലോകമുണ്ട്. അത് പ്രചരിപ്പിക്കുന്നത് എങ്ങനെയാണെന്നോ, ജീവിതം സുഖിക്കാനുള്ളതാണ്, ജീവിതം സുഖിക്കാനുള്ളതാണ്, യൗവനം നൽകുന്ന സുഖങ്ങളൊക്കെ ആസ്വദിക്കണം, പിന്നെ എപ്പോൾ വേണമെങ്കിലും മരിച്ചോട്ടെ, ഒരു ജന്മമേ ഉള്ളൂ. അതാണ് ഒരു ലോകം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ലോകത്തിൻ്റെ ഐഡിയ, അല്ലാതെ നമ്മൾ, ഞാനത് ആവർത്തിച്ച് പറയുന്നത് ലോകം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ യൂണിവേഴ്സ് മുഴുവൻ, അങ്ങനെയല്ല, ഇങ്ങനെയുള്ള ആശയങ്ങൾ. ജീവിതം എന്ന് പറഞ്ഞാൽ അതാണ് ജർമ്മയ പ്രവാചകനും എല്ലായിടത്തും പറയുന്നത്. അവിടെ തീറ്റയും കുടിയും ഇങ്ങനെ, എന്നിട്ട് അവർ പറഞ്ഞു നമുക്ക് മതിച്ച് തിന്ന് കുടിച്ച് മതിച്ച് ഉല്ലസിക്കാം, നാളെ നമ്മൾ മരിക്കും. അതുകൊണ്ട് ഇന്നായിക്കോട്ടെ. ഇതാണ് പ്രിയപ്പെട്ടവരെ, ജീവിതം സുഖിക്കാനുള്ളതാണ്, യൗവനം ആഘോഷിക്കാനുള്ളതാണ്. അതുകൊണ്ട് നമുക്കിന്ന് ആർഭാടമാക്കാം. ഇത് ക്രൈസ്തവ വിശ്വാസത്തിന് നേർവിപരീതമാണ്. കർത്താവീശമശിഹ നമ്മളെ പഠിപ്പിച്ചതിനും നേർവിപരീതമാണ്.
എന്താണ് ഈശോ നമ്മളെ പഠിപ്പിച്ചത്? ഈ ലോകത്തോടെ ഇവിടെ ജനിച്ച് ഇവിടെ അവസാനിക്കാനുള്ളതല്ല നമ്മുടെ ജീവിതമെന്നും ഒരു മറ്റൊരു അവസാനിക്കാത്ത ജീവിതമുണ്ടെന്നും, അതല്ല ഈശോ പറഞ്ഞ് നിങ്ങൾക്ക് ഭവനം വസതി ഒരുക്കാനായി ഞാൻ പോകുന്നു. അപ്പം നമ്മൾ ആരെയെ വിശ്വസിക്കണ്ടേ? നമുക്കായി മരിച്ച യേശുവിനെയാണോ വിശ്വസിക്കേണ്ടത്? ഇങ്ങനെ ചെറപറ എന്ന് പറയുന്ന ആശയങ്ങളെയാണോ? ഇതാണ് പ്രിയപ്പെട്ടവരെ, ഇതിനെ നമ്മൾ ഇങ്ങനെയുള്ള സിദ്ധാന്തങ്ങളെ, ഐഡിയകളെ, ആ ലോകത്തെ നമ്മൾ ചെറുത്ത് തോൽപ്പിക്കണം. പലയിടത്തും കാണാം അങ്ങനെ വെറുതെ ഇങ്ങനെ ആഘോഷിച്ച് ജീവിതം അവസാനിപ്പിക്കുന്നത്. ചെറുത്ത് തോൽപ്പിക്കണം. ഒന്ന്. രണ്ടാമത്തെ ലോകം എന്ന് പറയുന്നുണ്ടല്ലോ, മാസ്മരികമായ പ്രകടനങ്ങൾ വഴിയായിട്ട് നമ്മളെ വിശ്വാസത്തിൽ നിന്നും പ്രാർത്ഥനയിൽ നിന്നും അകറ്റാൻ നോക്കുന്ന കാര്യങ്ങൾ, അതിനെ ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഇങ്ങനെയാ, മായാപ്രകടനങ്ങൾ. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ഈ 3 പ്രലോഭനങ്ങൾ സമയത്ത് പിശാച് കർത്താവിനെ ഇങ്ങനെ പരീക്ഷിച്ചപ്പോൾ 2-ാമത്തെ പ്രലോഭനം ഇതാണ്. വലിയ ദേവാലയത്തിൻ്റെ മുകളിൽ കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു, നീ താഴോട്ട് ചാടിക്കോ, താഴെ നീ എത്തുന്നതിന് മുന്നേ ദൈവദൂതന്മാർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളും. അതിൻ്റെ അർത്ഥം എന്നതാ, അങ്ങേയറ്റ ഒരു അവിസ്മരണീയമായ പ്രകടനം നടത്തി, മായിക പ്രകടനം നടത്തി, എല്ലാവരും സ്തംഭിപ്പിച്ച് അത്ഭുതപ്പെടുത്തി കൈയടിപ്പിക്കുന്നു. ഇതാണ് പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള മായാപ്രകടനങ്ങൾ വഴി, മാസ്മരിക പ്രകടനങ്ങൾ വഴി വിശ്വാസത്തിൽ നിന്ന് നമ്മളെ വ്യതിചലിപ്പിക്കാൻ നോക്കും. ഇത് വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ, ബോധപൂർവം നമ്മളത് സ്വീകരിക്കുന്നില്ലെങ്കിൽ നമ്മളും ഇതിൽ വീണു പോകും. എന്തുകൊണ്ടാണെന്ന്, അങ്ങനെ ഉള്ള ഒരു 5-8 കാര്യങ്ങളുണ്ട് ഇതിൽ, പ്രധാനപ്പെട്ട 5-8 കാര്യങ്ങൾ. അച്ഛാ അത് പെട്ടെന്ന് വളരെ വേഗം ഒന്ന് പറഞ്ഞു തരാൻ നോക്കാം. ഈ ലോകം അങ്ങനെയുള്ള മാസ്മരികമായ പ്രകടനങ്ങൾ നടത്തുന്ന ലോകം, അത് നമ്മളെ വശീകരിക്കുന്നത് ഒന്നാമതായിട്ട് അച്ചടക്കമില്ലാത്ത വസ്ത്രധാരണം വഴിയായിട്ട്. ചിലപ്പോൾ ആരെങ്കിലും ഓർക്കും, ഞാനിതാ വല്ലാത്തൊരു ഈ ഇങ്ങനെ ഈ യുഗത്തിൽ ജനിക്കേണ്ട ആളായിരുന്നില്ല, ഒരു 200-300 കൊല്ലം മുന്നേ ജനിക്കേണ്ട ആളായിരുന്നു ഞാൻ, അല്ലാതെ അച്ചടക്കമില്ലാത്ത വസ്ത്രധാരണം എന്നൊക്കെ ഇപ്പം പറയാൻ പാടുണ്ടോ എന്നൊക്കെ? പാടുണ്ട്. വിശ്വാസത്തിന് നിരക്കാത്ത, കർത്താവിശ്വസിക്കായിക്ക് നിരക്കാത്ത ഒരു വസ്ത്രധാരണവും പാടില്ല. അത് ഈ യുഗത്തിലായ ഈ ആധുനിക യുഗം എന്ന് പറഞ്ഞാലും ഏത് യുഗത്തിലായാലും. അപ്പോൾ ഇതാണ് ഒരു തരം മായാപ്രകടനമാണ്. അങ്ങനെ നമ്മളെ, നമ്മുടെ വിശ്വാസത്തെ, പ്രാർത്ഥനയൊക്കെ തകർക്കാൻ നോക്കുന്ന അടക്കമില്ലാത്ത, അച്ചടക്കമില്ലാത്ത വസ്ത്രധാരണം. രണ്ടാമതായിട്ട്, അധാർമ്മിക കാര്യങ്ങൾ പ്രദർശിപ്പിക്കുന്ന സിനിമകൾ. ഒരു ധാർമ്മിക മൂല്യവുമില്ലാത്ത വിധത്തിലുള്ള സിനിമകൾ, അതിൽ ആകർഷിക്കപ്പെട്ട് വിശ്വാസം നയിച്ച്, വിശ്വാസം നശിച്ച്, വിശ്വാസ ജീവിതം നശിച്ച് നമ്മൾ തകർന്നു പോകുന്നു. 3, TV പരിപാടികൾ. നമുക്ക് യോജിക്കാത്ത തരത്തിലുള്ള, നമ്മുടെ വിശ്വാസത്തിനോ നമ്മുടെ വിശ്വാസ ജീവിതത്തിനോ കുടുംബത്തിനോ നമ്മുടെ വിളിക്കോ ചേരാത്ത തരത്തിലുള്ള TV പരിപാടികൾ. 4, അശ്ലീല ചിത്രീകരണങ്ങളുള്ള വെബ്സൈറ്റുകൾ. 5, ധാർമ്മികതയുടെ ഒന്നും തന്നെ ഇല്ലാത്ത പരസ്യങ്ങൾ, ലഹരി വസ്തുക്കളുടെ ഉപയോഗം, അതുപോലെ അധാർമ്മിക വിനോദങ്ങളടങ്ങിയ സൽക്കാരങ്ങൾ. 7, പാപ സാഹചര്യമുള്ള യാത്രകൾ. ഞാനിത് വിശദീകരിക്കാത്തത് ഓരോന്നും പറയുമ്പോൾ നമുക്കറിയാം ഓരോ യാത്രകളൊക്കെ അങ്ങനെയാണല്ലോ. പാപകാരണമായേക്കാവുന്ന വിനോദ കേന്ദ്രങ്ങൾ, താമസ സ്ഥലങ്ങൾ, വിദ്യാലയങ്ങൾ, ഹോസ്റ്റലുകൾ. ഇനി 9, വിശുദ്ധിയുടെയും ധാർമ്മിക മൂല്യങ്ങളുടെയും കാര്യത്തിൽ നിഷ്കർഷയില്ലാത്തതും ആർഭാടത്തിനും സുഗലോലുപതിക്കും പ്രാധാന്യം കൊടുക്കുന്നതുമായ കുടുംബാന്തരീക്ഷം. ചിലപ്പോൾ 5,000 സ്ക്വയർ ഫീറ്റോ 10,000 സ്ക്വയർ ഫീറ്റോ വലിപ്പമുള്ള വീടായിരിക്കും പണിയുന്നത്. എന്നാൽ ഇത് ഇത്രയുള്ള ഒരു കുരിശുരൂപം വെക്കാൻ പോലും ആ വീട്ടിൽ സ്ഥലമുണ്ടാവില്ല. വീടിൻ്റെ മൊത്തം വലിപ്പം നോക്കിയാൽ ചിലപ്പോൾ ഒരു 10,000 സ്ക്വയർ ഫീറ്റ് കാണും. പക്ഷേ
കർത്താവേശുമിശിഹായുടെ ഒരു കുരിശുരൂപം വെക്കാനോ മാതാവിൻ്റെ ഒരു തിരുസ്വരൂപം വെക്കാനോ ആ വീട്ടിൽ സ്ഥലമില്ല. അവർ വീട്ടുകാരെല്ലാവരും കിണഞ്ഞ് അന്വേഷിക്കും, മുട്ട് സൂചി കാണാതായപ്പോൾ അന്വേഷിക്കുന്ന പോലെ എവിടെയാണ് ഈശോയുടെ ഒരു രൂപം വെക്കേണ്ടത്. കണ്ടുകിട്ടിയില്ല, സ്ഥലമില്ല. അപ്പോൾ പറയുക, ഇതിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ തീരുമാനിച്ചു രൂപമൊന്നും വെക്കുന്നില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, അതാണ് നമ്മൾ വൃത്തിയായിട്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നത്. വിശുദ്ധിയുടെയും ധാർമ്മിക മൂല്യങ്ങളുടെയും കാര്യത്തിൽ നിഷ്കർഷയില്ലാത്തതും ആർഭാടങ്ങൾക്കും സുഖലോലഭതയ്ക്കും പ്രാധാന്യം കൊടുക്കുന്നതുമായ കുടുംബാന്തരീക്ഷം. ഈ ഇങ്ങനെ പറഞ്ഞ ഈ 9, ഞാനത് മറ്റു ഒത്തിരിയേറെ കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്താം, എങ്കിലും അതിനെയൊക്കെ ഒരു നക്ഷലായിട്ട് പറയുന്നേയുള്ളൂ. ഈ 9 കാര്യങ്ങളിലൂടെ ഇതുപോലെയുള്ള മായാപ്രകടനങ്ങൾ, തീർത്തും മായാപ്രകടനങ്ങൾ, ഇതിലൂടെ നമ്മുടെ വിശ്വാസവും നമ്മുടെ ജീവിതവും ജീവിതവിളിയും ഒക്കെ നഷ്ടപ്പെടുത്തുന്ന വിധത്തിലുള്ള ഒരു ലോകം, ഇതാണ് രണ്ടാമത്തെ ലോകം എന്ന് പറയുന്നത്. മൂന്നാമത്തെ ലോകം എന്ന് പറയുന്നത് ദുർമാതൃക വഴി നമ്മളെ തകർത്ത് കളയാൻ നോക്കുന്നത്, ദുർമാതൃകകൾ വഴിയായിട്ട്. അതിനെയൊക്കെ അതിജീവിക്കണമെന്നാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ദുർമാതൃകകൾ വഴിയായി നമ്മളെ തകർത്ത് കളയാൻ നോക്കുന്ന കാര്യങ്ങൾ അത് ഏതൊക്കെയാ? വേഗം ഒന്ന് ഒരു പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രം പറയാം. അതായത് ഭൗതികമായ സുഖസൗകര്യങ്ങൾക്ക് അമിത പ്രാധാന്യം കൊടുക്കുന്ന ക്രൈസ്തവ വിശ്വാസികൾ, അവരെ ചിലപ്പോൾ പറയും ഞായറാഴ്ച ക്രിസ്ത്യാനികളെന്ന്, അല്ലെങ്കിൽ പറയും നാമമാത്ര ക്രൈസ്തവരെന്ന്. കാരണം എന്തേ, മാമദീസ മുക്കാൻ ചെന്നപ്പോൾ പേരെഴുതിച്ചു രജിസ്റ്റർ ബുക്കിൽ, അവിടെ ചിലപ്പോൾ പത്രോസെന്നോ അന്ത്രയോസെന്നോ യാക്കോബെന്നോ എഴുതി, പിന്നെ നാമമാത്ര ക്രിസ്ത്യാനികൾ, അത്രയേ ഉള്ളൂ. പിന്നെ അവർ പള്ളി കാണുന്നത് എപ്പോഴാണെന്നോ, കല്യാണത്തിന്, ചിലപ്പോൾ വിവാഹത്തിന്, അല്ലെങ്കിൽ മരിച്ചാൽ. നാമമാത്ര ക്രിസ്ത്യാനികൾ, ദുർമാതൃകയാണ് അങ്ങനെയുള്ളവർ മറ്റുള്ളവർക്ക് നൽകുന്നത്, അതിൽ വീണു പോകരുത്. രണ്ടാമതായിട്ട് ദൈവത്തെയും ദൈവീക കാര്യങ്ങളെയും പൂർണ്ണമായും അങ്ങോട്ട് പരിത്യജിച്ച് ഭൗതിക ജീവിതത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്ന വിശ്വാസികൾ, അവരും വിശ്വാസികളാണ്. ദൈവത്തെയും ദൈവീക കാര്യങ്ങളെയും പൂർണ്ണമായും പരിത്യജിച്ച് ഭൗതിക ജീവിതത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്ന വിശ്വാസികൾ, വ്യക്തികൾ, കുടുംബങ്ങൾ. അതൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഓർക്കും ഇതാണ് ജീവിതം, ഇങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന്. വഴുതി വീഴരുത്, തെന്നി വീഴരുത് എന്നതിൽ ആ പ്രലോഭനത്തെ അതിജീവിക്കണം. ഇതൊരു ലോകമാണ്. പിന്നെ മൂന്നാമതായിട്ട് പറയും എന്തിനാ വിവാഹം കഴിക്കുന്നത്? വിവാഹം കഴിക്കാതെ തന്നെ പങ്കാളികളായി ജീവിക്കുന്ന വ്യക്തികൾ, സ്ത്രീ പുരുഷന്മാർ. അത് കാണുമ്പോൾ പറയും ആ ഇതാണല്ലോ മോഡൽ ലൈഫ്, ഇങ്ങനെ മതിയല്ലോ. എന്തിനാ പ്രത്യേകിച്ച് പള്ളിയിൽ ചെന്നോ അല്ലെങ്കിൽ വിശ്വാസപ്രകാരമോ അല്ലെങ്കിൽ വേറെ തരത്തിൽ വിവാഹം കഴിക്കുന്നതെന്ന്? പ്രിയപ്പെട്ടവരെ, കർത്താവ് യേശു മിശിഹായുടെ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് നമുക്കറിയാം. അതിൽ അങ്ങനെയുള്ളതിൻ്റെ വശീകരണത്തിൽ വീണ് പോകരുത് എന്ന്. വീണ്ടും അടുത്ത ഇതാ, തൊടുന്നതിന് മുഴുവൻ, ഇങ്ങനെ പള്ളിയിൽ പോയി വിവാഹം കഴിച്ചു, തൊടുന്നതിന് മുഴുവൻ വിവാഹമോചനത്തിനായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നവർ, കണ്ണുരുട്ടി നോക്കിയാൽ, ഭാര്യ ഭർത്താവിനെ കണ്ണുരുട്ടി നോക്കിയാൽ ഉടനെ ഭർത്താവ് ചെന്ന് വക്കീലിനെ ചെന്ന് പറയും ഇതേ എനിക്ക് ഡൈവോഴ്സ് വേണം, എന്ത് കാരണം എന്ന് ചോദിക്കുമ്പോൾ പറയും എൻ്റെ ഭാര്യ ഇന്നലെ എന്നെ കണ്ണുരുട്ടി നോക്കി. മറ്റൊരു സ്ത്രീ ആലീസ ഓടിച്ചെന്ന് വക്കീലിൻ്റെ അടുത്ത്, കുടുംബ വക്കീലിൻ്റെ അടുത്ത്, എന്നിട്ട് പറഞ്ഞു എനിക്കിപ്പോൾ തന്നെ ഡിവോഴ്സ് വേണം, എന്തേ എൻ്റെ ഭർത്താവ് എന്നെ ഡീന്ന് വിളിച്ചു. അന്നാരെ ഡൈവോഴ്സ്? തൊടുന്നതിന് മുഴുവനും വിവാഹമോചനത്തിനായി ഇങ്ങനെ നമ്മൾ പറയല്ലേ ആഗ്രഹിച്ച് കാത്തിരിക്കുക. അപ്പോൾ ചിലവർ ചെയ്യുന്ന കണ്ടാൽ കല്യാണം കഴിച്ചത് തന്നെ ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചോദിക്കുമ്പോൾ പറയും കെട്ടിയാലല്ലേ ഡിവോഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ, കെട്ടാതെ അത് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് കെട്ടി എന്ന പോലെയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതം നമ്മളെ പഠിപ്പിച്ചു തരുന്നതും നമ്മുടെ മാതാപിതാക്കൾ, അവരുടെ മാതാപിതാക്കൾ, നമ്മുടെ അപ്പൂപ്പന്മാർ, അവരെയൊക്കെ നമ്മുടെ തറവാട്ടിലൊക്കെ എങ്ങനെയായിരുന്നു?
ഒരിക്കലും അവർക്ക് ഡിവോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും അറിയില്ല. കർത്താവ് പള്ളിയിൽ വെച്ച് യോജിപ്പിച്ച ജീവിതം മരണത്തോളം ഒരുമിച്ച് ജീവിക്കാവുന്നതാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ഇത് ദുർമാതൃകയാണ് കുടുംബത്തിന്, വ്യക്തികൾക്ക്, സമൂഹത്തിന്, എല്ലാവർക്കും. ഈ ദുർമാതൃകയിൽപ്പെട്ട് നമ്മൾ ഇതുപോലെ ആകരുതെന്ന്. പിന്നെ നീതിവിരുദ്ധമായി ധനം സമ്പാദിക്കുമ്പം അതൊരുതരം ലോകമാണ്. നീതിക്ക് നിരക്കാത്ത വിധത്തിൽ പണം സമ്പാദിക്കുന്ന വിധങ്ങൾ, അതിലും പെട്ടുപോകരുത്. ഇതാണ് അങ്ങനെയുള്ള മൂന്ന് തരത്തിലുള്ള ലോകം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഇതിൽ നമ്മൾ വീണ് നമ്മൾ തകരരുതെന്ന്. അടുത്തതായിട്ടുണ്ടല്ലോ, നമ്മുടെ വിശ്വാസത്തിൽ നിന്നും നമ്മുടെ വിശുദ്ധ ജീവിതത്തിൽ നിന്നും പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്നും നമ്മളെ വ്യതിചലിപ്പിക്കാനായിട്ട് ഈ മൂന്ന് ലോകങ്ങളും നമ്മളെ ഭീഷണിപ്പെടുത്തും. ഇപ്പം ഞാൻ ഈ ലോകമെന്ന് പറയുന്നത് മനസ്സിലായില്ലോ. ഈ മൂന്ന് ലോകങ്ങളും നമ്മളെ അങ്ങ് ഭീഷണിപ്പെടുത്തും. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ, ഇങ്ങനെയൊന്ന് ജീവിക്കാണ്ട എന്ന് പറഞ്ഞുകൊണ്ട്. അതിന് ഈ ഭീഷണിപ്പെടുത്തത് എങ്ങനെയാണ്? മതവിശ്വാസം നിമിത്തം ചില സ്ഥാനമാനങ്ങൾക്കോ ഉദ്യോഗങ്ങൾക്കോ നമുക്ക് കിട്ടാതെ വരുമ്പം, നീ ക്രൈസ്തവനാണ്, ക്രൈസ്തവ വിശ്വാസിയാണ് എന്ന് അതിൻ്റെ പേരിൽ ചില സ്ഥാനങ്ങൾ കിട്ടാതെ പോകുന്നു, ചില സ്ഥാനമാനങ്ങൾ കിട്ടാതെ വരുന്നു, ചില ഉദ്യോഗങ്ങൾ കിട്ടാതെ വരുന്നു. അതൊരുതരം ഭീഷണിയായിത്തീരുന്നു. അപ്പോൾ ഒത്തിരിയേറെ പേര് ചിന്തിക്കും, ഓ ഇങ്ങനെ പറഞ്ഞിട്ട് ഇത്രയും നല്ലൊരു ശമ്പളമുള്ള ജോലി കിട്ടാതിരിക്കുന്നത് കളയുന്നത് ശരിയല്ല, മിണ്ടണ്ട, ഞാൻ ആരാണെന്ന് വെളിപ്പെടുത്തണ്ട, എനിക്ക് ജോലി കിട്ടിയാൽ മതി. ഇതൊരുതരം വല്ലാത്ത പ്രലോഭനമാണ്. അടുത്തത് എങ്ങനെയാണെന്നോ, ഈ ചില മാന്യന്മാരുടെ സദസ്സുകളുണ്ട് കേട്ടോ. അവിടെ വിശ്വാസികൾക്ക്, പ്രാർത്ഥനാ ജീവിതം നയിക്കുന്നവർക്ക്, ജപമാല ചൊല്ലുന്നവർക്ക്, കുർബാനയിൽ പങ്കെടുക്കുന്നവർക്ക്, കുമ്പസാരിക്കുന്നവർക്ക് ആ മാന്യന്മാരുടെ സദസ്സിൽ സ്ഥാനമില്ല. ഞാൻ ഈ മാന്യന്മാരെന്ന് പറയുന്നത് ഇൻവെർട്ടഡ് കോമ ഇട്ടുകൊണ്ടാണ്. അപ്പം അങ്ങനെയുള്ള മാന്യന്മാരുടെ സദസ്സിൽ സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ട് കുമ്പസാരിക്കില്ല, കുർബാനയിൽ പങ്കെടുക്കില്ല, ബൈബിൾ വായിക്കില്ല, ജപമാല ചൊല്ലില്ല, ജപമാല ധരിക്കില്ല. കാരണം അങ്ങനെയൊക്കെ ചെയ്താൽ ഒരു ആ മാന്യ സദസ്സിൽ എനിക്ക് സ്ഥാനം കിട്ടില്ലോ. ഇതൊരു വലിയ പ്രലോഭനമാണ്. ഞാൻ വെറുതെ ഇങ്ങനെ പെട്ടെന്ന് ഓർത്തപ്പോൾ ഒരു കാര്യം പറയുന്നുള്ളൂ കേട്ടോ, അല്ലാതെ ആരെങ്കിലും ചെറുതാക്കാനല്ല. ഇപ്പം ഞാൻ ഈ അമേരിക്കയിൽ കുറച്ച് നാളുണ്ടായിരുന്നു. ഇപ്പോളേ വൈകുന്നേരങ്ങളിലൊന്നും നടക്കാൻ പോകും. അവിടെ പള്ളിയുടെ തൊട്ടടുത്ത് ഒരു വിശാലമായ പാർക്കുണ്ട്. അങ്ങനെ നടക്കാൻ പോകുമ്പം അവിടുത്തെ ഒരു, അത് പറഞ്ഞ് ആരെങ്കിലും കൊച്ചാക്കാൻ പറയുന്നതല്ല, അവിടുത്തെ ഒരു കൾച്ചറാണ്. എല്ലാ ഒത്തിരിയേറെ പേരിങ്ങനെ പാർക്കിൽ നടക്കാൻ വരും. അതിൽ അല്പം മുതിർന്നവരൊക്കെ ഒരു പട്ടി കൂടെ ഉണ്ടായിരിക്കും. നല്ല ഭംഗിയായിട്ടുള്ള മനോഹരമായിട്ടുള്ള പട്ടികൾ. ആ പട്ടിയെ തുടലി പിടിച്ചുകൊണ്ടാണ് അവരിങ്ങനെ നടക്കുന്നത്. അപ്പം ഞാൻ ഓർത്തു, ഇത് നല്ല കാര്യമാണല്ലോ, അവരെല്ലാവരും അവർക്ക് പ്രിയപ്പെട്ട പട്ടിയെ പിടിച്ചുകൊണ്ട് നടക്കുന്നു. അപ്പം ഞാൻ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ തീരുമാനിച്ചേ, ഞാൻ പോക്കറ്റിൽ നിന്ന് വലിയൊരു കൊന്തയെടുത്ത് കൊന്തയും ചൊല്ലിക്കൊണ്ട് ഞാനും നടക്കാൻ തുടങ്ങി. എന്തോ കുഴപ്പം. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ഇങ്ങനെ ചില മാന്യന്മാരുടെ സദസ്സിൽ സ്ഥാനം കിട്ടില്ലോ എന്നോർത്ത് കൊന്ത ചൊല്ലൽ നിർത്തുന്നു, കുർബാന നിർത്തുന്നു, ബൈബിൾ വായന നിർത്തുന്നു, കൊന്ത ധരിക്കുന്നത് നിർത്തുന്നു, എന്നാലേ ആ സദസ്സിൽ സ്ഥാനമുള്ളൂ. ഇത് വലിയ അങ്ങനെയുള്ള ഒരു സ്വാധീനമാണ്, പ്രലോഭനമാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ ഏതാണ് പ്രധാനപ്പെട്ടതെന്ന് തിരിച്ചറിയണം. എന്നിട്ട് ഇങ്ങനെയുള്ള പ്രലോഭനത്തിൽ വീഴാതിരിക്കാൻ നമ്മൾ നോക്കണം. അടുത്തത് നമ്മൾ ഇങ്ങനെ കാണിച്ചു തരുന്നത് എന്താണെന്നോ, അടുത്തതായിട്ട് ഈ ആത്മീയ ജീവിതത്തിൽ അമിതമായ ശുഷ്കാന്തിയോടെ നമ്മൾ ജീവിക്കുമ്പോൾ ബാക്കിയുള്ളവർ ചിലപ്പോൾ ബന്ധുക്കളായിരിക്കും, സുഹൃത്തുക്കളായിരിക്കും, കളിയാക്കും. ഓ നീ വേറെ ഒന്നിനുമില്ല, എപ്പോഴും പ്രാർത്ഥനയാണ്, വേറെ ഒരു കാര്യത്തിനില്ല, ജോലി, പ്രാർത്ഥന, വീട്, വേറെ ഒരു കാര്യത്തിന് നീ പോകുന്നില്ല, വരുന്നില്ല എന്ന്.
അത് പ്രിയപ്പെട്ടവരെ ഉദ്ദേശിക്കുന്നില്ല. ചേരും പടിയല്ലേ ചേർക്കേണ്ടത്, ചേരാത്ത കാര്യങ്ങൾ ചേർക്കേണ്ട കാര്യമില്ല. ഇങ്ങനെയുള്ള ഒത്തിരിയേറെ കാര്യങ്ങൾ, ഘടകങ്ങളുണ്ട്. അടുത്തതായിട്ട് ഇങ്ങനെയാണ്, നമ്മളെ ഒരുതരം നമ്മൾ ഒത്തിരിയേറെ പരിഹാസങ്ങൾ ഏൽക്കേണ്ടി വരുന്നത്, നമ്മൾ ചില ചീത്ത കൂട്ടുകെട്ടുകൾ ഉപേക്ഷിക്കേണ്ടി വരും പ്രാർത്ഥനാ ജീവിതത്തിലോട്ട് വരുമ്പം. അത് ചീത്ത കൂട്ടുകെട്ടുകൾ എന്ന് പറഞ്ഞാൽ എന്താ, ചിലപ്പോൾ മദ്യപാന സംഘം, ലഹരി ഉപയോഗിക്കുന്ന സംഘം, എന്നും ടി വിയിലോ അല്ലെങ്കിൽ തിയേറ്ററുകളിലോ പോയി എന്നും ചില കാര്യങ്ങൾ കാണുന്ന കൂട്ടുകെട്ടുകൾ, അങ്ങനെയുള്ള ശരീരത്തെ, കുടുംബത്തെ, ജീവിതത്തെ തകർത്ത് കളയുന്ന കാര്യങ്ങൾ ഉപയോഗിക്കുന്ന കൂട്ടുകെട്ടുകൾ, അവർ ചീത്ത വിളിക്കും അങ്ങനെയുള്ളതെന്ന് പിന്മാറുമ്പോൾ. പക്ഷേ പ്രിയപ്പെട്ടരെ, സന്തോഷത്തോടെ ആ ചീത്ത വിളി കേൾക്കണം, എന്നിട്ട് കർത്താവിൻ്റെ അടുത്തോട്ട് വരണം. എത്രയോ പേരാണ് പറഞ്ഞിട്ടുള്ളത്, ദിവ്യകാരുണ്യ സൗഖ്യ ആരാധന ആരംഭിച്ചതിന് ശേഷം സീരിയൽ കാണൽ നിർത്തിയെന്ന്. ഇവിടെ തന്നെ വന്നു ഒരമ്മയുടെ മകൻ സാക്ഷ്യം പറഞ്ഞ് കേട്ടിട്ടില്ലേ? അല്ലെങ്കിൽ സന്ധ്യയായാൽ പിന്നെ കിടക്കുന്നവരെ ഇതേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു അഡിക്ഷനായിരുന്നു, പക്ഷേ ഇന്നിതാ അത് നിർത്തി. പ്രിയപ്പെട്ടവരെ, അതൊരു പ്രലോഭനമാണ്, അതിൽ വീണ് പോകരുത് എന്ന്. ഇനി നാലാമത് ഒരു ലോകമെന്ന് പറയുന്നത് എന്താണെന്നോ, പീഡിപ്പിക്കുന്ന ലോകമാണ്. വിശ്വാസത്തിൽ നിലനിന്ന് ജീവിക്കുന്നതിൻ്റെ പേരിൽ പീഡനം ഏൽക്കേണ്ടി വരും. അതൊരു മൂന്നാലഞ്ച് കാര്യങ്ങളുണ്ട്, പെട്ടെന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് വേഗം പറയാം. ദൈവത്തോടും കർത്താവീശ്വസിക്കാരും കത്തോലിക്കാ സഭയോടും നമ്മൾ കാണിക്കുന്ന പ്രതിബദ്ധതയിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് നമ്മളെ ഇങ്ങനെ പീഡിപ്പിക്കുന്നവരുണ്ട്. നിർബന്ധം വഴിയായി, ശാരീരിക പീഡനങ്ങൾ വഴിയായി, ചില കാര്യങ്ങൾ തടസ്സപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയും വിശ്വാസത്തിൽ നിന്നും വ്യതിചലിക്കണമെന്ന്. ആ പീഡനങ്ങൾക്ക് നമ്മൾ പീഡനം ഏൽക്കേണ്ടി വന്നാലും നമ്മൾ ഒരു കാരണവശാലും ദൈവവിശ്വാസത്തിൽ നിന്നും പിന്തിരിയരുത്, ഒന്ന്. രണ്ടാമതായി, ഞായറാഴ്ച ദിവസം ജോലി ചെയ്യാനായിട്ട് നമ്മൾ വിസമ്മതിച്ചാൽ പറയും, അങ്ങനെയുള്ളവർ ജോലിക്കായിട്ട് ഈ കമ്പനിയിൽ വരണ്ട, അങ്ങനെയുള്ളവർ ജോലിക്കായിട്ട് ഈ കടയിൽ വരണ്ട, പറ്റുമെങ്കിൽ ഞായറാഴ്ചയും കൂടെ വന്നാൽ ജോലി തരാം, വേണ്ട എന്ന് പറയാൻ എത്ര പേർക്ക് ധൈര്യമുണ്ട് പ്രിയപ്പെട്ടവരെ? അടുത്തത്, കുറച്ചൊക്കെ ബിസിനസ്, കുറച്ചൊക്കെ കള്ളത്തരം, വെട്ടിപ്പ്, തട്ടിപ്പൊക്കെ നടത്തിയാലേ ബിസിനസ് വിജയിക്കുകയുള്ളൂ. അപ്പോൾ അത് വേണ്ട എന്ന് വെച്ചാൽ ബിസിനസ്സിൽ പങ്കാളികളാക്കില്ല. ഏതാ വേണ്ടത്? അങ്ങനെയുള്ള ബിസിനസ്സിൽ പങ്കാളികളാവുകയാണോ വേണ്ടത്? എനിക്കത് വേണ്ട എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ അടുത്തോട്ട് വരികയാണോ വേണ്ടത്? പീലാത്തോസ് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, നിങ്ങൾക്ക് യേശുവിനെയാണോ വേണ്ടത് അതോ ബറാബാസിനെയാണോ വേണ്ടതെന്ന്. ഇടയ്ക്ക് ആ ചോദ്യം നമ്മളൊന്ന് ചോദിച്ചുകൊണ്ടിരുന്നാൽ മതി. അടുത്തത്, പ്രിയപ്പെട്ടവർ, ഇങ്ങനെയാണ്, അധാർമികവും അശ്ലീലവുമായ കാര്യങ്ങളോട് സഹകരിക്കാതിരുന്നാൽ അപവാദമോ പരിഹാസമോ ഏൽക്കേണ്ടി വരും എന്ന പേടി ഏൽക്കേണ്ടി വരികയും ചെയ്യും. ചില തരത്തിലുള്ള അധാർമികമായ അശ്ലീലകരമായ കാര്യങ്ങളോട് സഹകരിക്കാതിരിക്കുമ്പോൾ അതിൻ്റെ പേരിൽ പരിഹസിക്കപ്പെടും, തള്ളപ്പെടും, തഴയപ്പെടും. ഒരുതരം പീഡനമാണ്. നമ്മൾ ആ നേരത്തും ചോദിക്കണം, ബറബാസിൻ്റെ കൂടെ ചേരണോ അതോ കർത്താവിനെ സ്വീകരിക്കണോ എന്ന്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങളിൽ നമ്മൾ പീഡനം ഏൽക്കേണ്ടി വരും. അപ്പം നമ്മൾ ഓരോരുത്തരും കർത്താവിനോടാണ് ചേർന്ന് നിൽക്കുന്നതെങ്കിൽ ഈ സമയത്തൊന്നും നമ്മൾ വീണ് പോവില്ല. അതുകൊണ്ടാണ് ലോകത്തിൻ്റെ ഇതുപോലെയുള്ള വശീകരണങ്ങളിൽ വീഴാതെ നിൽക്കണം. ഇനി ഒരൊറ്റ കാര്യം കൂടിയാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. എനിക്കറിയാം രണ്ട് മൂന്ന് മിനിറ്റ് വൈകിയിട്ടുണ്ട്, എന്നാലും നമ്മൾ കൃത്യം 8:30 തന്നെ സമാപനം കുറിക്കുക കേട്ടോ. ഈ ആധുനിക യുഗത്തിൽ മാധ്യമങ്ങളുടെ ഉപയോഗം നമ്മുടെ വിശ്വാസത്തിനും നമ്മുടെ ജീവിതത്തിനും കുടുംബജീവിതത്തിനും ദൈവവിളിക്കും നിരക്കാത്ത തരത്തിലുള്ള ഒന്നും മാധ്യമങ്ങളിലൂടെ കാണരുത് എന്ന്. എൻ്റെ വിശ്വാസത്തെ നശിപ്പിക്കുന്നത് ഒന്നും ഞാൻ കാണാൻ പാടില്ല. എൻ്റെ ദൈവവിളിയെ നശിപ്പിക്കുന്നത്,
നമ്മുടെ ജീവിതത്തെ വിളിയെ നശിപ്പിക്കുന്നത്. അത് കുടുംബജീവിതമായാലും ഏകസ്ഥ ജീവിതമായാലും വൈദിക സന്യസ്ത ജീവിതമായാലും അതിനെ നശിപ്പിക്കുന്ന കേടുവരുത്തുന്നത് ഒന്നും തന്നെ ഒരു മാധ്യമവും തുറന്നു വെച്ച് കാണില്ല എന്ന് തീരുമാനിക്കണം. വല്ലാത്തൊരു വശീകരണമാണിത്. പക്ഷേ പ്രിയപ്പെട്ടവരെ, അങ്ങനെയൊക്കെയാണെങ്കിലേ നമ്മുടെയൊക്കെ വിശ്വാസത്തിന് ഒരു സ്ഥിരതയുള്ളൂ, നമ്മൾ വിശ്വാസ ജീവിതം നയിക്കുന്നതിന് അർത്ഥങ്ങളുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഈ നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പയുണ്ടല്ലോ, ടി വി കാണൽ വേണ്ടെന്ന് വെച്ചിട്ട് 31 വർഷം കഴിഞ്ഞു ടി വി കാണൽ വേണ്ടെന്ന് വെച്ചിട്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, എനിക്ക് എല്ലാവരോടായിട്ട് ഒരൊറ്റ കാര്യം ഇന്നൊരു ചലഞ്ചെന്നൊന്നും അല്ല, എനിക്ക് ആവശ്യപ്പെടാനുണ്ട്. അതിതാണ്, ഇനി ഒരിക്കലും ടി വി കാണാതിരിക്കാവുന്നൊന്നുമില്ല. നമ്മുടെ ഇനിയുള്ള ഈ 33 ദിവസത്തെ, ഇത്രയും 18 ദിവസമായില്ലേ, ഇനിയുള്ള ദിവസങ്ങളിൽ ടി വിയിലോ ഏത് മീഡിയയിലോ ആകട്ടെ, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്ന 2 പ്രോഗ്രാം ഒന്ന് മാറ്റിവെക്കാവോ എന്നല്ല, മാറ്റിവെക്കണം. അത് കൾച്ചറലാകട്ടെ, കലാപരമാകട്ടെ, സിനിമയാകട്ടെ, മറ്റ് നാടകമാകട്ടെ, സീരിയലാകട്ടെ, ചിലപ്പോൾ സ്പോർട്സ് ആകാം, എന്തെങ്കിലും ആകട്ടെ, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്ന 2 മീഡിയ പ്രോഗ്രാം. മീഡിയ എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുന്നത് ടി വിയും ആധുനിക മീഡിയയോ ഓൺലൈനോ എന്തുമാകട്ടെ, 2 പ്രോഗ്രാം ഇനിയുള്ള 33 ദിവസത്തെ, 18 ദിവസം കഴിഞ്ഞ് ഇനിയുള്ള ദിവസം കാണണ്ട കേൾക്കണ്ട എന്ന് വെക്കണം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം മക്കളെ. എഴുന്നേറ്റ് നിന്ന് എല്ലാവരെയും കർത്താവിൻ്റെ കൈകളിലേക്ക് നമുക്ക് സമർപ്പിക്കാൻ ഒരുങ്ങിയാണ്. ഈ ലോകത്തിൻ്റേതായ സ്വാധീനങ്ങൾ, വശീകരണങ്ങളെ ചെറുത്ത് തോൽപ്പിക്കാൻ എനിക്കും നമുക്കും സാധിക്കണം. അതിന് അമ്മ നമുക്ക് കൂട്ടായി കൂടെയുണ്ട്, ദിവികാരൻ നമുക്ക് ശക്തി നൽകുകയും ചെയ്യും.